ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ അണികളക്കാൽ കൂടുതൽ ഇപ്പോൾ അതൃപ്തരാണ് വർഗീയതയോട് കടക്ക് പുറത്തെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നിടത്താണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അപചയം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എസ് ഡി പി ഐ ഉൾപ്പെടെ വർഗീയ കക്ഷികളുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസ് നിലപാടിൽ പ്രത്യേകിച്ച് പാലക്കാട് മതേതരവാദികളായ കോൺഗ്രസുകാർ അതൃപ്തർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ പാർട്ടി വിടുന്നത് ഈ അതൃപ്തി പരസ്യമായി നിരവധി പേരാണ് എൽ ഡി എഫ് സ്വന്തം സ്ഥാനത്തി പി സരന് പിന്തുണ പ്രഖ്യാപിച്ച് മറുപടിയായി കോൺഗ്രസ് നൽകുന്നുള്ളൂ എസ് ഡി പി മാത്രമല്ല അധികാരത്തിനായി ബി ജെ പിയുമായി നീക്കുപൊക്കെ നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ പാലക്കാടും ചേലക്കരലുമൊക്കെ തയ്യാറാകുകയാണെന്നാണ് ഈ അതിർത്തി പരസ്യമാക്കി പുറത്തു വരുന്നവർ വ്യക്തമാക്കുന്നത് പാലക്കാട് നഗരസഭയ്ക്കെതിരെ സമരം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഒത്തുതീർപ്പുണ്ടാക്കി ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് അത് നേരത്തെ വ്യക്തമായതുമാണ് ശ്രീ കൃഷ്ണകുമാർ ജയിച്ച വാർഡിൽ കഴിഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേടിയിലീട് ഈ നീക്കപോക്കിന്റെ ഭാഗമാണെന്ന് ഇടത് കക്ഷികൾ പലതവണ ചൂണ്ടിക്കാട്ടിയതാണ് പാലക്കാട് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ നടപ്പാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങളാണ് പ്രത്യേകിച്ചും വി ഡി സതീശൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് കോൺഗ്രസ് സ്ഥാനത്തെ തോൽപ്പിക്കാൻ തന്നെയാണ് അവിടെയാണ് വി ഡി സതീശനും ബിജെപിയും തമ്മിലുള്ള ആ അവിഹിത ബന്ധബന്ധം എന്നുള്ളതിന്റെ തെളിവ് ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും ഷാഫിയുടെ നോമിനി തന്നെയാണ് ഒരു സംശയവുമില്ല പിൻവലിക്കാൻ മറന്നുപോയി എന്നാണ് മറുപടി ആ വിമദനുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് കോൺഗ്രസ് എപ്പോഴും പറയുന്നു ബി ജെ പിയുടെ ഡീല് പാലക്കാട് നടക്കില്ലെന്നും പി സരിൻ ഇടത് സ്ഥാനാർത്ഥിയെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്നും സരിന് പിന്തുണ അറിയിച്ചെത്തുന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം തെളിവാണ് എന്തായാലും പാലക്കാട് ബി ജെ പി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ബി ജെ പി ഈയൊരു വേളയിൽ പ്രചരണം മുൻപോട്ട് പോകുമ്പോൾ ഏറെ ആരോപണങ്ങളെയും തകർച്ചയുമൊക്കെയാണ് നേടുന്നത് സന്ദീപ് വാര്യടക്കം ഇതാ പാർട്ടി വിടുന്നു പ്രത്യേകിച്ച് പാലക്കാട് കാരണത്തിൽ ഇതിനു മുമ്പ് കെ മുരളീധരൻ അടക്കം പി സരൻ അടക്കം സീറ്റ് നിഷേധിച്ചിരിപ്പ് നിഷേധിച്ചാണ് കെ മുരളീധരൻ പ്രകടനപരം വിട്ടു നിൽക്കുന്നത് പി സരൻ ഇടതു സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പാളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അതിന് പിന്നാലെ നിരവധി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പാലക്കാട് പാർട്ടി വിട്ടിരുന്നു ഇപ്പോഴെഴുതാ പാലക്കാട് ബി ജെ പിയിൽ നിന്നും നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രജന രംഗത്തെ ഏകാധിപത്യത്തിൻ്റെയും വെട്ടിനിരത്തലിന്റെയും തിക്തഫലങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അവരും ബി ജെ പി വിടുകയാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടലൊന്നും ഒരിടത്തും പിഴച്ചിട്ടില്ല ബി ജെ പി യു ഡി എഫ് ബന്ധം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ പാലക്കാട് ഉണ്ടായിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലുള്ള അവിഹിത ബന്ധം അത് ഒന്നുകൂടി പാലക്കാട് മണ്ഡലത്തെ ജനങ്ങളെ തുറന്നു കാട്ടുക എന്ന ദൗത്യമാണിപ്പോൾ സി പി എമ്മിനും പി സലിനും എന്തായാലും പാലക്കാട് അതിവേഗം ബഹുദൂരം വിജയത്തിലേക്ക് എന്നൊരു സന്ദേശവും മുദ്രാവാക്യവുമാണ് പി സരനും ഇടതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാട് ജനങ്ങൾക്കും മതിയായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കുതികാൽ പെട്ടുകൊണ്ടും അവർ തമ്മിൽ ഇരുട്ടിന്റെ മറവിൽ നടത്തുന്ന ആ ഇടപാടുകളെയും രഹസ്യ ബാന്ധവങ്ങളെയും ഒക്കെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇടത് പ്രസ്ഥാനം തന്നെയാണ് ഇത്തവണ വിജയം കൈവരിക്കാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിനും പറയാനുള്ളത് ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് വിജയം സി പി എമ്മിൻ്റെ കയ്യിൽ തന്നെയാണ്